முதலாளி, நான் ராஜு ஆனு ராஜு. முதலாளி, எனக்கு நாட்டுக்கு போன் ட்ரெயின் ரெடி ஆயிட்டு உண்டு. எனக்கு நாட்டி போகணும். முதலாளி, பைசா உண்டெங்கில் குறச்சு பைசா தந்தால் எனக்கு உபகாரம் ஆயிரம். മുതലാളി അങ്ങനെ പറയല്ലേ മുതലാളി. അതല്ല, എനിക്കിപ്പോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിന്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞാ ഞാൻ അയച്ചുതരാം. ശരി മുതലാളി, ഞാൻ എന്റെ അക്കൗണ്ട് നമ്പർ മുതലാളിക്ക് തരാം. അതെല്ലോട്ട് ഇട്ടാ മതി. ഓ, മുതലാളി പൈസ ഇട്ടു, രസപ്പെട്ടു. എനിക്ക് പോവാൻ പറ്റൂ. ഓ, അപ്പൊ മുതലാളിക്ക് മുഖ്യമന്ത്രിയാ പൈസ എല്ലാം തരുന്നല്ലേ. ആ, അതാ മുതലാളി ഇത്ര പെട്ടെന്ന് എനിക്ക് പൈസ തന്നല്ലേ. എടാ പൊട്ട, ഞാൻ തന്നെ നിനക്ക് പൈസ തന്ന, എന്നാലും നീ മുഖ്യമന്ത്രി തന്നു എന്ന് പറഞ്ഞാ മതി. രാജു, നിനക്ക് ഇനി തിരിച്ചു ഇങ്ങോട്ട് ജോലിക്ക് വരണമെങ്കിൽ നീ ഇത് പറഞ്ഞാ പറ്റൂ, അല്ലെങ്കിൽ നീ അവിടെ തന്നെ നടക്കത്തേ. മുതലാളി, ഞാൻ നാട്ടിൽ പോയി അങ്ങനെ തന്നെ പറയാം. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞോളാം. എനിക്ക് ഇനിയും വരുമ്പോ ജോലി തരണേ മുതലാളി, പ്ലീസ്. അല്ല മുതലാളി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ഈ മുഖ്യമന്ത്രിയുടെ പേര് എന്നാന്ന് പറയണില്ലല്ലോ. ഓ, രണ്ട് വർഷമായില്ലേ ഇവിടെ ജോലിക്ക് വന്നിട്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പോലും അറിയില്ല അല്ലേ. ഇതൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ പേര് ഞാനും മറന്നുപോയി. ഇപ്പൊ പറയാം. മുഖ്യമന്ത്രിയുടെ പേരെന്താ? ഓക്കേ, താങ്ക് യു. പിണറായി വിജയൻ. എന്താ മുതലായി പിന്നെ വിജയനാ? വിജയൻ മുതലാളി, ഞാൻ വിജയൻ എന്ന് മാത്രം പറയാം. ഒക്കെ മുതലാളി, ഞാൻ പോയിട്ട് വരാം. എന്തേലും പറഞ്ഞു. ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇതിൽ കൂടെ അതിലേക്ക്. ഹലോ, അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റും ചെയ്യണം. ഓക്കെ, സോ ബൈ.